ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് December 22 ആഗമന കാലത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ വെള്ളി. ഇന്ന് സഭാമാതാവ് നമുക്ക് ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്നത് ലൂക്കയുടെ സുവിശേഷം 1:46-56 വചനഭാഗമാണ്, മാതാവിൻ്റെ സ്തോത്രഗീതം. ഈ കഴിഞ്ഞ 17-ാം തീയതി ഞായറാഴ്ച മുതൽ അതിനുശേഷം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്. തിങ്കളാഴ്ച നമ്മുടെ മുമ്പിലേക്ക് വച്ച് നീട്ടിയത് ഔസേപ്പിതാവിനെയായിരുന്നു. ചൊവ്വാഴ്ച സക്കറിയ പുരോഹിതനെ അവതരിപ്പിച്ചു. ബുധനാഴ്ച പരിശുദ്ധ അമ്മയെ അവതരിപ്പിച്ചു. വ്യാഴാഴ്ച പരിശുദ്ധയായ എലിസബത്തിനെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. എലിസബത്തിനെ സന്ദർശിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എലിസബത്തിന് കൊടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുന്ന ഗീതം. ഇതിനെ മറിയത്തിന്റെ സുവിശേഷ പ്രഘോഷണ ഗീതം എന്ന് പറയാറുണ്ട്, വിപ്ലവഗീതം എന്നും പറയാറുണ്ട്. കാരണം യഹൂദരുടെ സങ്കല്പങ്ങളെയും ആ സമൂഹത്തിൽ നിലനിന്ന ചിന്താരീതിയുമൊക്കെ അടിമൂടി മാറ്റുന്ന വചനങ്ങളാണ് അതിലുള്ളത്. അന്ന് വരെയുള്ള സങ്കല്പങ്ങൾക്കൊക്കെ നേരെ വിരുദ്ധമായിട്ടുള്ള സങ്കല്പമാണ് പരിശുദ്ധ അമ്മ അവതരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രം. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എന്താണ് ആ ശക്തനായവൻ പ്രവർത്തിച്ച കാര്യങ്ങൾ? ഇത് പറയുന്നു, ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. അത് ധാർമ്മികമായിട്ടുള്ള ഒരു വിപ്ലവമാണ്. ശക്തരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി എളിയവരെ ഉയർത്തുന്നു. അത് സാമൂഹ്യമായ വിപ്ലവം, രാഷ്ട്രീയമായ വിപ്ലവമെന്നും നമുക്ക് പറയാൻ സാധിക്കും. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു, വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി. അത് സാമ്പത്തികമായിട്ടുള്ള വിപ്ലവം. ഇങ്ങനെ ഓരോന്നായിട്ട് അവതരിപ്പിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുന്നവരെ ഉയർത്തുന്ന, അഹങ്കരിക്കുന്നവരെ താഴ്ത്തുന്ന ദൈവത്തിന്റെ ചിത്രം. കർത്താവ് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അതുകൊണ്ട് സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇതാ ആ പ്രകീർത്തിക്കാൻ കാരണം, എളിമപ്പെട്ടു എന്നുള്ളതാ. ദാസിയായി മാറി, ദൈവത്തിന് മുമ്പിൽ ദാസനും ദാസിയുമായിട്ട് മാറുന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുന്നവരെ ദൈവം ഉയർത്തും. മറിച്ച് തന്നിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ ഭാവത്തിലേക്ക് പോകുന്നവരെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള വിദ്വേഷവും പകയും വെറുപ്പും ഒക്കെ വച്ച് പുലർത്തുന്നവരെ ദൈവം ചിതറിക്കും, താഴെ ഇറക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തുസിന് ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് എളിമപ്പെടാം. ദൈവത്തിന്റെ ദാസനാണ്, ദാസിയാണ്. എനിക്കൊന്നുമില്ല, ഞാൻ ആരുമല്ല. എന്തെങ്കിലും ഉള്ളത്, ഞാൻ എന്തെങ്കിലും ആകുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ് എന്ന ചിന്തയോടുകൂടി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ, അതിലൂടെ ശക്തനായ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള ഒരു ഉപകരണമായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒക്കെ ഒരുക്കിയെടുത്തുകൊണ്ട് യേശുവിന് പിറക്കുവാനുള്ള ഇടങ്ങളാക്കി നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഉണ്ണീശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.